നമസ്കാരം. വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകനായ സഞ്ജിതിൻ്റെ കൊലപാതക വാർത്ത ഇന്ന് ഇന്ത്യ മുഴുവൻ പരന്നു കഴിഞ്ഞു. ആർഎസ്എസ് ഒരു വലിയ സാംസ്കാരിക സംഘടനയാണ്. അതിൻ്റെ സ്വാധീനമോ ആഴവോ പരപ്പോ വിശാലതയോ ഒന്നും ഒരുപക്ഷെ ഇവിടുത്തെ ജിഹാദികൾക്കോ സുഡാപ്പികൾക്കോ മനസ്സിലായി കാണില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളമായിരിക്കാം ഒരുപക്ഷെ ലോകം. ഇതിന് പുറത്തും വലിയൊരു ലോകമുണ്ട് എന്ന കാര്യം ഒരുപക്ഷെ ഈ പൊട്ട കിണറ്റിൽ കിടക്കുന്ന ഈ കൂമ മണ്ഡൂപങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. എന്തായാലും അതൊരു വലിയ വിഷയമാക്കി തന്നെ എടുക്കാനാണ് ആർഎസ്എസ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കൊലവിളി പ്രസംഗം ഇങ്ങനെ വൈറലായി ഓടുന്നുണ്ട്. അത് മറ്റാരെയുമല്ല ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വാര്യരെ വധിക്കുമെന്നാണ് ഒരു ജിഹാദി എസ് ഡി പിയുടെ ഒരു സമ്മേളനത്തിൽ ഒരു ജിഹാദി പരസ്യമായിട്ട് വിളിച്ചു പോകുന്നതാണ്. കുറച്ച് ആലങ്കാരികമായിട്ടാണ് അയാളത് വിളിച്ചു പറയുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ സന്ദീപ് വാര്യരെയും വത്സൻ തെല്ലങ്കരെയും പിന്നെ വേറെ ഒന്ന് രണ്ട് ആർ എസ് എസിൻ്റെ നേതാക്കളെ കൂടെ മെൻഷൻ ചെയ്തതിന് ശേഷം അവരുടെ ഭാര്യമാർക്ക് വിധവാ പെൻഷൻ വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടി വരുമെന്നാണ് ഈ വ്യക്തി, ഈ മഹാൻ ഇങ്ങനെ വിളിച്ചു പോകുന്നത്. ചിലതങ്ങനെയാണ്, ഒരു മൈക്കും മുന്നിൽ ഏതാനും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തങ്ങളാണ് ലോകം ഭരിക്കുന്നത് എന്നൊരു തോന്നൽ വരും. ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായത്തിന് പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മറിച്ച് ഏതെങ്കിലും ആർ എസ് എസുകാരൻ ഈ പ്രസ്ഥാനത്തിനോ ഈ സമുദായത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അധികാരികളുടെ ഉമ്മറപ്പടികളിൽ ഞങ്ങളുടെ ഉമ്മമാര് പെങ്ങന്മാര് ക്യൂ നിൽക്കേണ്ടി ഒരു സാഹചര്യം വന്നാൽ വത്സൻ തില്ലങ്കേരിയുടെയും സന്ദീപ് വാര്യരുടെയും ഗുരുജിയുടെയും ഗോവിന്ദാദിന്റെയും അടക്കമുള്ള ഇന്ത്യയിലെ ആർ എസ് എസുകാരുടെ നേതാക്കന്മാർക്ക് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അധികാരികളുടെ മുമ്പിലേക്ക് വിധവാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട സാഹചര്യം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് 10 പേരെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേൾക്കാൻ നിൽക്കുന്ന 20 പേരെ കണ്ടിട്ടോ ആവേശ പ്രസംഗം നടത്തുന്നതല്ല എസ് ഡി പി ഐ. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് സ്റ്റാവി നിക്കറിട്ട വെള്ള ഷർട്ടിട്ട എസ് ഡി പി ഐക്കാരന്റെ കേവലം പഞ്ചിങ് കിറ്റുകൾ മാത്രമാണ്. എന്തായാലും ഇത് ഇപ്പോൾ ഗൗരവപ്രദമായിട്ട് തന്നെ ആർ എസ് എസുകാരും അതേപോലെ തന്നെ ബി ജെ പി അണികളും നേതാക്കളും ഒക്കെ എടുത്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ തന്നെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ജിഹാദികളും സുഡാപ്പികളും ഇങ്ങനെ പരസ്യമായിട്ട് ഈ മലയാള മണ്ണിൽ നിന്ന് ഇങ്ങനെ കൊലവിളി നടത്തിയിട്ടും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികളും പോലീസും ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, ഇതിനെതിരെ യാതൊരു നടപടിയും ഇവർക്ക് എടുക്കാനില്ലേ, അതോ ഇവരും ഇവർക്ക് അടിപ്പെട്ടിരിക്കുകയാണോ എന്നുള്ള ഒരു സാമാന്യ സംശയം മാത്രമാണ് എല്ലാ ജനങ്ങൾക്കും ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് ഹലാൽ അരവണ എന്ന രീതിയിലൊരു വാർത്ത കൊണ്ടുവന്നത്. അതായത് ഹലാൽ മുദ്രയുള്ള ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന അരവണ തീർച്ചയായിട്ടും ഹലാൽ അരവണയായിരിക്കണമല്ലോ, അങ്ങനെ ഒരു വാർത്തയൊക്കെ വരികയുണ്ടായി. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്ത സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഏകദേശം 385,000 കിലോ ശർക്കര ഉപയോഗശൂന്യമായതുകൊണ്ട്, അത് ഭക്ഷ്യവകുപ്പ് പറഞ്ഞതുകൊണ്ടാണ്, ദേവസ്വം ബോർഡ് തിരിച്ചയക്കുന്നു അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായതുകൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ്. ഒന്ന് ഓർത്തു നോക്കുക, 385,000 കിലോ എത്ര കോടിയാണ്, എത്ര കോടി രൂപയാണ് എന്നൊന്ന് ഓർത്തു നോക്കുക. ഉപയോഗശൂന്യമായി പോയി. ഹലാൽ ശർക്കരയാണ്, ഹലാൽ മുദ്രണം ചെയ്ത ശർക്കരയാണ്, അത് ഉപയോഗശൂന്യമായതുകൊണ്ടാണ് തിരിച്ചയക്കുന്നത് അല്ലെങ്കിൽ അത് വേസ്റ്റാക്കി കളയാൻ പോകുന്നത് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഷ്യം. അതോ ഇനി ഈ ഹലാൽ എന്ന മുദ്രയുള്ളതുകൊണ്ട് ഭക്തരും അതേപോലെ തന്നെ വിശ്വാസികളും ഇതിനെ എതിർത്ത് മുന്നോട്ട് വന്നതുകൊണ്ടുള്ള ആ തീരുമാനമാണോ എന്ന് അറിയില്ല. എന്തായാലും 2019 ഈ ഇത്രയും വലിയ അളവിലുള്ള ശർക്കര മഹാരാഷ്ട്രയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയതെന്നാണ് പറയുന്നത്. 2019 വാങ്ങിയതാണ് ശർക്കരയാണ്, ഇത് 2021. അപ്പോൾ ഇതൊന്നും നോക്കാനും ഇതൊക്കെ കൃത്യമായിട്ട് ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ ശബരിമലയിലോ ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ എന്നേ ഇത് കേൾക്കുന്ന ഏത് സാധാരണപ്പെട്ടവനും ഏത് വിശ്വാസിയും ചോദിക്കത്തുള്ളൂ, സംശയിക്കത്തുള്ളൂ.
ഇവ അതോ ഇവിടെ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? ഇക്കാര്യത്തിൽ ഹലാൽ മുദ്രണത്തെ പറ്റിയോ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഹലാലിനെ പറ്റിയുള്ള ആ സംശയങ്ങളെ പറ്റിയോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. 2019 വാങ്ങിവെച്ച 385,000 കിലോ ശർക്കര ഈ 2021 ഉപയോഗശൂന്യമായിട്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ആരാണ് സമാധാനം പറയേണ്ടത്? അതോ ഇത് ഈ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയുടെ വലി ഇതാണോ? അങ്ങനെയെങ്കിൽ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 6,111 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.16% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 51 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.